ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഓട്സ് പൈനാപ്പിൾ കപ്പ് കേക്കാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഓട്സ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. ഇത് 110 grams ആണ് വേണ്ടത്, 110 grams. അതുപോലെ തന്നെ നമുക്ക് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, മൈദയും 110 grams തന്നെ. പഞ്ചസാര ഒരു 135 grams, ഉപ്പ് ഒരു നുള്ള്. പിന്നെ നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, തൈര് 50 grams. അതുപോലെ എണ്ണ ഇത് 20 ml, അതായത് ഒരു ടേബിൾ സ്പൂണിനും ഒരു ടീസ്പൂണും. പിന്നെ ഇത് പാല് 140 ml. അതുപോലെ ഇത് ബട്ടർ, മെൽറ്റഡ് ബട്ടറാണ്. ഇത് നമുക്ക് വേണ്ടത് ഒരു 60 grams ആണ്. വാനില എസൻസ് കുറച്ച് തുള്ളി മതി. അതുപോലെ ബേക്കിംഗ് പൗഡർ വേണം നമുക്ക് 1 teaspoon. അതുപോലെ ബേക്കിംഗ് സോഡ വേണം, സോഡാ പൊടി, അത് നമുക്ക് 1 nulla. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. ഇനി ഈ ഓട്സ് പൈനാപ്പിൾ കപ്പ് കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഓട്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇത് ഞാൻ പറഞ്ഞു ഓട്സ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. ഇത് മൈദ, ഇത് 110 grams തന്നെയാണ്. ഇതും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇടണം, 1 teaspoon. 1 teaspoon ബേക്കിംഗ് പൗഡർ ആണ്, ഇത് ചേർക്കാം. ഇത് സോഡാ പൊടിയാണ്, ഇത് നമുക്ക് 1 nulla മതി, ഇത്ര ഇടുന്നുള്ളു. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് 50 grams തൈര്, ഇത് ചേർക്കാം. ഇത് പഞ്ചസാരയാണ്, പഞ്ചസാര ഒരു നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് 140 grams, ഇതും ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. എഗ് ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി. നമുക്ക് ഇതിലേക്ക് 1 nulla ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർക്കണം. ഇതൊരു 135 ml പാലാണ്. അതുപോലെ തന്നെ ഇത് ഓയിലാണ്, റിഫൈൻഡ് ഓയിലാണ്, 1 tablespoonും 1 teaspoonും 20 ml, ഇതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വാനില എസൻസ് ചേർക്കണം. നമുക്ക് ഇതിലേക്ക് 3 പ്രാവശ്യമായിട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതായത് ഓട്സും മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ കൂടി, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ട് ഓട്സും അതുപോലെ മൈദ, ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ, ഇത് 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്യാം നമുക്ക്, ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി നമ്മൾ ഒരുമിച്ച് ഇത് ചെയ്തു. നമുക്ക് സ്പൂൺ വെച്ച് സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ട് 1 60 grams, ഇതോട് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു സിപ്പ് ലോക്ക് കവറിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ കൂട്ട്.
നമ്മൾ ഈ മാവ് മുഴുവനും നമ്മൾ സിപ്ലോക്ക് കവറിൽ നമ്മൾ ഇട്ടു, സിപ്ലോക്ക് കവറിലേക്ക് ഇട്ടിട്ട് സിപ്ലോക്ക് കവർ അടച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോർണർ ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് കപ്പ് കേക്കിൻ്റെ മോൾഡാണ്, ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇത് മുഴുവനും പൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഈ മോൾഡിലേക്ക്. ഇനി ഇത് കുറച്ച് പൈനാപ്പിൾ ജാം ആണ്. നിങ്ങൾക്ക് പൈനാപ്പിൾ ജാം വേണമെന്നില്ല, ഏത് ജാം വേണമെങ്കിലും എടുക്കാം. മിക്സഡ് ഫ്രൂട്ട് ജാമോ അല്ലെങ്കിൽ സ്ട്രോബെറി ജാമോ, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ ഒരു സിപ്ലോക്ക് കവറിലോട്ട് പകർത്തി, എന്നിട്ട് സിപ്ലോക്ക് കവറിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ കോർണർ ഒന്ന് കട്ട് ചെയ്തു. നമുക്കിതൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലൊന്ന് ഡ്രസ്സിൽ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ. ഇത് നമ്മൾ ഓട്സ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 15 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിക്കണം, എന്നിട്ട് വേണം അത് ബേക്ക് ചെയ്തെടുക്കാൻ. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച ഓട്സ് പൈനാപ്പിൾ കപ്പ് കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 12 to 15 മിനിറ്റ്സ് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കത് ബേക്ക് ചെയ്ത് കിട്ടും. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി, ഒപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നമ്മൾ പൈനാപ്പിൾ ജാമൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പം നല്ല ഭയങ്കര സോഫ്റ്റാണ്. ഇത് കണ്ടോ, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അത്ര സോഫ്റ്റായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും. ഞാൻ പറഞ്ഞു ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്.